നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഭരണാധികാരിയുടെ ലക്ഷ്യം എന്തായിരിക്കണം? തൻ്റെ ജനതയാകെ നന്മയിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ളത്. അറിഞ്ഞു ചെയ്യേണ്ട പല പ്രവൃത്തികളും അറിഞ്ഞു ചെയ്യുകയും വേണം, അത് കൃത്യസമയത്ത് നടപ്പാക്കുകയും വേണം, കൃത്യമായൊരു നിരീക്ഷണവും ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും സാരമില്ല, ഇതൊക്കെ അറിഞ്ഞ് ആരെങ്കിലും ചെയ്താൽ അതൊന്നും നടപ്പാക്കാനുള്ള ആർജവമെങ്കിലും കാണിക്കണമെന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, രാജ്യത്തിൻ്റെ ഉറ്റ ചങ്കുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ കർഷകർ, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർ, നമ്മുടെ സൈനികർ. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണുന്നത് നമ്മുടെ രാജ്യത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം. ഒരു കാരണവശാലും ആരും പട്ടിണി കിടക്കരുത്, ഒരു കാരണവശാലും ആർക്കും കിടപ്പാടമില്ലാതെ പോകരുത്. അങ്ങനെ വലിയ മിഷനുമായി നമുക്കറിയാം, ഈ കൊറോണ പ്രതിസന്ധി കാലത്ത് പോലും നമ്മൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ എത്തിച്ചു, ജനങ്ങൾക്ക് വേണ്ട സൗജന്യ ഭക്ഷണ കിറ്റടക്കം എത്തിച്ചു. കേന്ദ്രമായാലും സംസ്ഥാനമായാലും അതൊക്കെ മാതൃകാപരമാണ്. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ, ഉറ്റ ചങ്കുകളെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ, നമുക്കറിയാം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനത ദാരിദ്ര്യത്തിലേക്ക് വീണു പോകാതെ അവരെയാണ് നമ്മൾ ചങ്കുകളായി ചേർത്ത് നിർത്തേണ്ടത്. സഹായം വേണ്ടവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. അങ്ങനെയുള്ളവരെ കണ്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങളൊക്കെ കാണുന്നത്? കേന്ദ്രം പ്രഖ്യാപിച്ച പല നിർണായകമായ പദ്ധതികൾ, അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാകേണ്ടവർ അത് തങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് നിലവിളിക്കുമ്പോൾ പകരം മറ്റു ചിലർക്കാണ് അതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ ചില കാപട്യത്തിൻ്റെ മുഖമൂടികൾ സോഷ്യൽ മീഡിയകളെങ്കിലും വലിച്ചുകീറുന്നുണ്ട് എന്നത് ആശ്വാസം. എല്ലാവർക്കും ഭവനം, സംസ്ഥാന സർക്കാർ വാഗ്ദാനം 5 വർഷം പിന്നിടുമ്പോഴും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കേണ്ടവർ പോലും പടിക്ക് പുറത്ത്. സർക്കാർ കാപട്യത്തിന്റെ നേർസാക്ഷ്യമാണ് കുണ്ട്രയിൽ കിണറപകടത്തിൽ മരിച്ച ശിവപ്രസാദിന്റെയും രാജന്റെയും കുടുംബങ്ങളുടെ ജീവിതമെന്ന് പച്ചയ്ക്ക് വരച്ചു കാട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളെങ്കിലും. പട്ടികജാതി വിഭാഗത്തിൽ പെട്ടവരായിരുന്നു മരിച്ച 4 പേരും. ശിവപ്രസാദും രാജനും സ്വന്തമായി വീടിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷിച്ചെങ്കിലും ഇതുവരെ സർക്കാർ കനിഞ്ഞില്ല. സഹോദരിയുടെ വീടിനോട് ചേർന്ന് കെട്ടിയ താൽക്കാലിക ഷെഡിലായിരുന്നു ശിവപ്രസാദ്, അച്ഛൻ, അമ്മ എന്നിവരുടെ താമസം. മഴയ്ക്കും ചെളിക്കുമൊപ്പം ജീവിതം തള്ളി നീക്കുന്ന കുടുംബം. തൽക്കാലം ഷെഡിൽ നിന്ന് സ്വന്തം വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു ശിവപ്രസാദ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 5 സെന്റ് ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു രാജൻ. വാടക വീട്ടിലാണ് രാജന്റെ കുടുംബം താമസിക്കുന്നത്. പഞ്ചായത്ത് വഴി വീടുകൾക്കുള്ള ശ്രമം നടത്തിവരുന്നതിനിടയിലാണ് ഇരുവരെയും മരണം തേടിയെത്തിയത്. അധികാരികളോട് ചോദിച്ചാൽ എല്ലാം ശരിയാകും, LDFന്റെ മുദ്രാവാക്യം തന്നെ അധികാരികളും ആവർത്തിച്ച് പറയുന്നുണ്ട്. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതുപോലെ എപ്പോൾ വീടിൻ്റെ കാര്യം ചോദിച്ചാലും എല്ലാം ശരിയാകുമെന്ന മറുപടിയിൽ വിശ്വസിച്ചവർ മുന്നോട്ട് പോയി. ഇപ്പോൾ എല്ലാം ശരിയായ അവസ്ഥയിലായി മാറിയില്ലേ എന്ന് നാട്ടുകാർ നെഞ്ചു തകർന്ന് ചോദിക്കുകയാണ്. എന്തിന്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ചങ്കുകൾ ആരൊക്കെയാണ്? നമ്മുടെ ധീര സൈനികർ, നമ്മുടെ നാടിനെ പിടിച്ചു നിർത്തുന്ന കർഷകർ, നമ്മുടെ ദരിദ്ര ജനത. അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു നാടിൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും കണ്ണീരും അവർക്ക് കിടപ്പാടമില്ലാത്ത അവസ്ഥയും ഒക്കെ ഇല്ലാതാക്കുമ്പോഴാണ് ഒരു നാട് മികച്ചതാകുന്നത്. വികസ്വര രാജ്യമാണ് ഇന്ത്യ, പക്ഷേ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരെ താങ്ങി നിർത്താൻ, ചേർത്ത് നിർത്താൻ കേന്ദ്രം ചെയ്യുന്നുണ്ട്, സംസ്ഥാനമോ ചെയ്യുന്നില്ല. കേന്ദ്രം ചെയ്യുന്നതിനും കൂടി തുരങ്കം വെക്കണോ എന്നാണ് ഇപ്പോൾ ഒരു നാട്ടുകാരാകെ ചോദിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതിയോട് കേരള സർക്കാർ സഹകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഏറ്റവും അർഹരായവർക്ക് പോലും വീടുകൾ ലഭിക്കാൻ വൈകുന്നത് എന്ന് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നു. PMAY പേരുമാറ്റി കേരളത്തിൽ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതിയിൽ CPM താൽപ്പര്യമാണ് ഗുണഭോക്താക്കളെ നിർണ്ണയിക്കുന്നത് അത്രേ. പല സ്ഥലങ്ങളിലും അർഹരായവർ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ അനർഹരായ വേണ്ടപ്പെട്ടവർ, ആ വേണ്ടപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ഒരു പട്ടികയിൽ പെടുത്തണം, ആ പട്ടികയിൽ കടന്നുകൂടുന്നുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ അക്കമിട്ട് നിരത്തുന്നത്. രാജ്യത്ത് ഇതര സംസ്ഥാനങ്ങൾ PMAY പദ്ധതി വളരെ വേഗത്തിൽ നടപ്പാക്കുമ്പോൾ കേരളത്തിൽ ഇത് ഇഴഞ്ഞു നീങ്ങുന്നു. PMAY പദ്ധതി പ്രകാരം 2020 രാജ്യത്ത് 1.07 കോടി വീടുകൾ പൂർത്തിയായപ്പോൾ കേരളത്തിൽ 1.20 ലക്ഷം വീടുകൾ മാത്രമാണ് പൂർത്തിയായത്. 11ാം സ്ഥാനത്താണ് കേരളം. ആന്ധ്രാപ്രദേശ് 20.15 ലക്ഷം വീടുകൾ, ഉത്തർപ്രദേശ് 17.47 ലക്ഷം വീടുകൾ, മഹാരാഷ്ട്ര 12.34 ലക്ഷം, മധ്യപ്രദേശ് 7.99, ഗുജറാത്ത് 6.93, തമിഴ്നാട് 6.82, കർണാടക 6.57 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയപ്പോഴാണ് കേരളത്തിൻ്റെ ഈ ഒരു ചെറിയ കണക്ക്. കിണറപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ധനസഹായത്തിലും വിവേചനമുണ്ട് എന്ന ആക്ഷേപങ്ങളും ശക്തിപ്പെടുകയാണ്. മരിച്ചവരെല്ലാം വളരെ പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങളാണ്.
വളരെ നിർധനരായിട്ടുള്ളവർക്ക് പോലും ആശ്വാസമാകുന്ന രീതിയിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തതിൽ വലിയ എതിർപ്പുയർന്നിട്ടുണ്ട്. സമാനമായി സംസ്ഥാനത്തുണ്ടായ അപകടങ്ങളിൽ 5 മുതൽ 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും ആശ്രിതർക്ക് ജോലിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുണ്ടറ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നിലവിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നുള്ള 2 ലക്ഷം രൂപയും അടിയന്തര ധനസഹായമായുള്ള 75,000 രൂപയും മാത്രമാണ് ലഭിക്കുക. 18 വയസ്സ് പൂർത്തിയായ മക്കളുള്ളവർക്ക് 2 ലക്ഷത്തിന് അർഹതയില്ല. ഈ സാഹചര്യത്തിൽ മരിച്ചവരിൽ ഒരാളായ സോമരാജന്റെ കുടുംബത്തിന് ഈ സഹായം ലഭിക്കാൻ സാധ്യത കുറവാണ്. പ്രത്യേക പരിഗണനയിൽപ്പെടുത്തിയാൽ മാത്രമാണ് സോമരാജന്റെ കുടുംബത്തിന് ഈ തുക ലഭിക്കുക. ആശ്രയത്വം നഷ്ടമായ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും ആശ്രിതരിൽ ഒരാൾക്ക് ജോലിയും 5 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരവും നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. സമാനമായി നിരവധി കുടുംബങ്ങൾ വീടും കിടപ്പാടവും ഒന്നുമില്ലാതെ കണ്ണീരോടെ തള്ളി നീക്കുന്ന നാടാണിത്. കൊറോണ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, കിടപ്പാടമില്ലാത്ത അവസ്ഥ, കിറ്റുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനാകില്ല എന്ന് നിലവിളിക്കുന്നവർ. ഇതിനിടയിലാണ് കേന്ദ്രം ചില പ്രോജക്റ്റുകൾ തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ അത് കൃത്യസമയത്ത് നടപ്പാക്കാതെ ഇത്തരത്തിലുള്ള ചില അലംഭാവങ്ങളും ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.